അനുഗ്രഹിക്കപ്പെട്ട ഒരു വീക്കെൻഡിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ മനോഹരമായ വീക്കെൻഡിൽ, ഈ പ്രഭാതത്തിൽ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈ പ്രഭാതം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ ഒരു ദിനം കൂടി നമുക്ക് ആരോഗ്യത്തോടെ, ക്ഷേമത്തോടെ എഴുന്നേറ്റ് തിരുമുഖത്ത് നോക്കുവാൻ നൽകിയ ഭാഗ്യത്തിനായി പിതാവായ ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തു മുഖേന സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ മഹാകരുണയ്ക്കായി നന്ദി പറയാം. നടത്തിയ വിധങ്ങളെ നമുക്ക് ഓർക്കാം. സ്തോത്രം. ഓരോ ദിനവും എഴുന്നേൽക്കുമ്പോൾ ആരോഗ്യത്തോടെ ഉണരുവാൻ കർത്താവ് നൽകിയ ആ ഭാഗ്യത്തിനായി രാത്രി കാത്തു സൂക്ഷിച്ചു, ക്ഷമത്തോടെ നമ്മെ പരിപാലിച്ച ആ വലിയ സ്നേഹത്തിനും ദയയ്ക്കും മുമ്പിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. ഒരു മനുഷ്യനും ഉറക്കത്തിലേക്ക് പോകുന്ന നാളെ പുലരിയിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ എഴുന്നേൽക്കുമെന്ന് ഉറപ്പൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം കർത്താവ് നമുക്കൊരു ന്യൂനതകളും കൂടാതെ നിർത്തിയല്ലോ. ചിലർ ഉറക്കത്തിൽ ഉണർന്നില്ല, ചിലർ ഈ പ്രഭാതം കണ്ടിട്ടില്ല, ചിലർ രോഗശയ്യയിൽ പെട്ടു, പലവിധമായ തകർച്ചകളെ നേരിട്ടു. പക്ഷെ ദൈവത്തിൻ്റെ ദയയും കരുണയും എത്ര വലുതാണ് നമ്മളോട്. ആ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആരംഭിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് അതിശയകരമായി നടത്തി. ചിലർ ജയോത്സവമായി നടന്നു, ചിലർ ഭാരങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നടന്നു, ചിലർ ഇപ്പോഴും ചില പ്രശ്നപരിഹാരങ്ങളെ ഓർത്ത് ആകുലപ്പെട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് അതെല്ലാം ഒന്ന് മാറ്റിവെക്കാം. സന്തോഷവും വന്നുപോയ ദുഃഖങ്ങളും പ്രതികൂലങ്ങളും വേദനകളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് സ്തോത്രം ഒരു പ്രത്യാശയോടെ തിരുമുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തെ ആരംഭിക്കാൻ കഴിയട്ടെ. സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രി കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച വായിച്ച ഒരു വചനഭാഗം വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് 98-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത് വാക്യമാണ്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കൈ, അവൻ്റെ വിശുദ്ധ ഭുജവും അവൻ ജയം നേടിയിരിക്കുന്നു. സ്തോത്രം. കാരണം ദൈവത്തിന് പാട്ട് പാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. യഹോവയായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ഓൾറെഡി അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെന്താണ് ആ അത്ഭുതമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് അത്ഭുതമെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. ദൈവം നമുക്ക് വേണ്ടി നന്മകളെ കരുതിയിരിക്കുന്നു. അസാധ്യമായ ചില കാര്യങ്ങളെ സാധ്യമാക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് വളരെ പ്രത്യാശയും ഉത്സാഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്നൊരു കാര്യമാണല്ലോ അല്ലേ. സ്തോത്രം. എന്നാൽ ഇവിടെ ആ വചനഭാഗത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കയ്യും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. ഈ കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ എന്ന് പറഞ്ഞാൽ തൻ്റെ വലത്ത് ഭാഗത്തിരുത്തിയിരിക്കുന്ന പുത്രനാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ വലത്ത് ഭാഗത്ത് പുത്രനെ ഇരുത്തിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ്. ആ പുത്രനാണ് സ്തോത്രം തൻ്റെ വലത് കൈ എന്ന് പറയുന്നത്. ആ വലത് കരം സ്തോത്രം, ആ വിശുദ്ധ സ്തോത്രം ഭുജവും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭുജമാണ്, ദൈവത്തിൻ്റെ വലത് കരമാണ് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു. ആ വലത് കരവും വലം കയ്യും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. ആർക്കാ? ദൈവം പിതാവായവൻ ജയം നേടിയിരിക്കുന്നു. എങ്ങനെ? ഈ പുത്രനിലൂടെ ജയം നേടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പുത്രൻ നേടിയ ജയമാണ് സർവലോകത്തിൻ്റെയും ജയം, മുഴു സ്വർഗത്തിൻ്റെയും ജയമാണ്, മുഴു സ്വർഗത്തിൻ്റെയും പ്രതിനിധിയാണ്. അപ്പോൾ ആ ജയം മുഴു സ്വർഗത്തിൻ്റെയും ജയമാണ്, പിതാവിൻ്റെ ജയമാണ്. പിതാവ് ജയിച്ച ജയമോ? പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ തകർത്ത് പിശാചിനെ തലയെ തകർത്തുകൊണ്ട് മാനവകുലത്തിന് രക്ഷയൊരുക്കിക്കൊണ്ട് ആ വലിയ പദ്ധതി പൂർത്തീകരിച്ച ജയം, അതാണ് ആ അത്ഭുതം എന്ന് പറയുന്നത്. സ്തോത്രം. പിതാവായ ദൈവം പറയുന്ന അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. ഈ അത്ഭുതമാണ്, ആ വലങ്കയ്യായ അത്ഭുതമാണ്, ആ വിശുദ്ധ ഭുജമായ അത്ഭുതമാണ് നസ്രയനായ യേശു ക്രിസ്തു. അവൻ അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇപ്രകാരമാണ് സ്തോത്രം ആ പുത്രനെ പറ്റി നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. അവൻ്റെ സ്തോത്രം സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം പിതാവ് തൻ്റെ വലത്ത് ഭാഗത്ത് അവനെ ഇരുത്തി, മധ്യസ്ഥനായി ഇരുന്നു കൊണ്ട് തിരുവചനം പറയുന്നത് തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളും, തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളും കാത്തിരിക്കുന്നു, എത്രയും വേഗം ന്യായവിധി നടത്തുവാനായി ദൈവത്തിൻ്റെ വലങ്കയ്യായ പുത്രൻ ഇറങ്ങി വരും. തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കി സ്തോത്രം, അവരെ തകർത്തുകൊണ്ട് സ്തോത്രം തൻ ന്യായവിധിക്കായി പുത്രൻ ഇറങ്ങി വരും. അതാണ് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്.
അപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക, പുത്രനിലൂടെ മാനവകുലത്തെ വീണ്ടെടുക്കുന്ന അത്ഭുതം, ദൈവത്തിൻ്റെ വലങ്കയുടെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വിശുദ്ധ ഭുജത്തിൻ്റെ പ്രവൃത്തി, അതാണ് ക്രിസ്തു യേശു എന്ന ആ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന പുത്രൻ. അതാണ് അവൻ്റെ വലങ്കരം, അതാണ് അവൻ്റെ വിശുദ്ധ ഭുജം. ആ ഭുജം അത്ഭുതം പ്രവർത്തിച്ചു സ്തോത്രം. അത് ഈ ഭൂമിയിലേക്ക് വന്നത് സ്തോത്രം, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടാണ്, അത്ഭുതങ്ങളിലൂടെയാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ സ്തോത്രം. അവൻ ഇപ്രകാരമാണ് സ്തോത്രം. അവൻ്റെ ജനനം തന്നെ ഒരു അത്ഭുതമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും സ്തോത്രം. അവൻ സ്തോത്രം ആ സ്തോത്രം ഇപ്രകാരം പറയുന്ന പരിശുദ്ധാത്മാവിനാൽ അവൻ ഭൂജാതനായത്, പരിശുദ്ധാത്മാവിനാൽ അവൻ ജനിക്കപ്പെട്ടു, കന്യകയിൽ നിന്ന് ജനിച്ചു. പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ നിന്ന് ജനിച്ചു, അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ഒരു കന്യക ആത്മാവിനാൽ നിറഞ്ഞ് പ്രസവിച്ചു എന്നുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം ഇതാ ക്രിസ്തു ഇതിൻ്റെ ഭൂമിയിലേക്കുള്ള അവതരണത്തിൽ സ്തോത്രം സംഭവിച്ചിരിക്കുക, ഒരു മഹാ അത്ഭുതം സംഭവിച്ചിരിക്കുക. ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരു കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ ചരിത്രം സ്തോത്രം. അത് കഴിഞ്ഞ് സ്തോത്രം അവൻ ഈ ഭൂമിയിൽ ജനിച്ച് വളർത്തപ്പെട്ട ശുശ്രൂഷ ആരംഭിച്ച കാലം തുടങ്ങുന്നത് സകലവിധ രോഗികളെയും ദീനക്കാരെയും വ്യാധികളെയും അവൻ സൗഖ്യമാക്കി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയാണ്. ആ അത്ഭുതങ്ങളുടെ പ്രവൃത്തി ഇങ്ങോട്ട് വർണ്ണിക്കുവാൻ നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം, അഞ്ചപ്പം കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്നു, അനേകർക്ക് കാനാവിലെ കല്യാണത്തിൽ സ്തോത്രം വീഞ്ഞുതീരുന്നു, മധുര മനോഹരമായ വീര്യമുള്ള വീഞ്ഞവൻ വിതരുന്നു സ്തോത്രം, തന്നെ തൻ്റെ അരികിൽ വന്ന രോഗികളെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നു, കണ്ണുകൾ തുറക്കുന്നു, മാനവകുലം അതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, വൈദ്യന്മാരാൽ പുറപ്പിക്കാൻ കഴിയാത്ത രക്തസ്രാവക്കാരി സൗഖ്യമാകുന്നു, ഓ അതുപോലെ മരിച്ച ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നു, മരണത്തെ വരെ ജയിച്ചവൻ സ്തോത്രം. അത് അത്ഭുതങ്ങളുടെ ഒരു വലിയ നിര തന്നെ കർത്താവ് ഈ ഭൂമിയിൽ നടക്കുക. കാരണം അത്ഭുതം ദൈവത്തിൻ്റെ അത്ഭുതമാണ്, അവൻ്റെ വലങ്കരമാണ്, അവൻ്റെ ഭുജമാണ് സ്തോത്രം, വിശുദ്ധ ഭുജമാണ് ഈ ഭൂമിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിലൂടെ അത്ഭുതങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ സ്തോത്രം നമ്മുടെ മുൻപിൽ കാണാം. ഭൂമിയിൽ മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത സകല വിഷയങ്ങളെയും അവൻ പരിഹരിക്കുക, പ്രകൃതിയെ, കാറ്റിനെ, കടലിനെ, കോളുകളെ ശാന്തമാക്കുകയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയാണ് സ്തോത്രം. മനുഷ്യൻ്റെ മേൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്, മരിച്ചവൻ്റെ ജീവൻ വ്യാപരിക്കുന്നതൊക്കെ ഇന്നേ വരെ ചരിത്രത്തിൽ കാണുവാൻ കഴിയാത്ത വലിയ പ്രവൃത്തികളിലൂടെ, അത്ഭുത പ്രവൃത്തികളിലൂടെ കർത്താവ് നടത്തുകയാണ് സ്തോത്രം. അത് കഴിഞ്ഞ് സ്തോത്രം മരണത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതൊരു മഹാ അത്ഭുതമാണ് സ്തോത്രം. സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്തോത്രം സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, ഇതുപോലൊരു മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സാധ്യമാണ്. അതാ അവൻ സ്വയം മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൂടാതെ അവൻ മരണത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്യുകയാണ്. ഇന്നേവരെ ലോകം കാണാത്ത ഏറ്റവും വലിയ അത്ഭുതം, മരണത്തിൽ നിന്നും പുനരുദ്ധാനം അവൻ ചെയ്യുകയാണ് സ്തോത്രം. അതുകൂടാതെ അവൻ പുനരുദ്ധാനം ചെയ്തവൻ അവൻ്റെ ആത്മാവിനെ മാനവകുലത്തിലേക്ക് അയക്കുകയാണ്. അത് അതിനേക്കാൾ വലിയ അത്ഭുതം. ദൈവം തൻ്റെ ആത്മാവിനെ അവനിൽ വിശ്വസിക്കുന്നവനിലേക്ക് അയക്കുന്ന മഹാ ഒരു അത്ഭുതം പിന്നീട് സംഭവിക്കുകയാണ്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെട്ട നമ്മളെ സ്തോത്രം സ്തോത്രം കമ്മീഷൻ ചെയ്ത് അവൻ ഈ ഭൂമിയിൽ അവൻ്റെ പ്രവൃത്തികളെ സ്തോത്രം, അവൻ ചെയ്ത പ്രവൃത്തികളെ, ബാക്കിയാക്കി വെച്ച പ്രവൃത്തികളെ ചെയ്യുവാൻ തൻ്റെ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയാണ്. ആത്മാവിനെ കൊടുത്ത് ശക്തി പകർന്ന് സ്തോത്രം. ഏറ്റവും വലിയ അത്ഭുതം അവൻ ചെയ്തു വെച്ച അത്ഭുതങ്ങളുടെ തുടർമാനമായിട്ട് തൻ്റെ അപ്പോസ്തലന്മാർ വിവിധ ക്വാളിറ്റികളിൽ വിവിധ സാഹചര്യങ്ങളിലൂടെ ജനിച്ചു വളർത്തപ്പെട്ട കഴിവുകളോ പ്രാഗൽഭ്യങ്ങളോ ഒന്നും നോക്കാതെ അവരെ ഉത്തരവാദിത്തമേൽപ്പിച്ച് അവരിലൂടെ ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവരോട് അത്ഭുതം ചെയ്യുക. ഇന്ന് ഈ നൂറ്റാണ്ടിൽ നമ്മളിലൂടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനമാണ് പിതാവായ ദൈവത്തിന് ജയം നൽകുന്ന, ആ പിതാവായ ദൈവം പറയുന്ന ജയം. ഇതാ തിരുവചനത്തിൽ പറയാം, അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അപ്പോൾ ആ പിതാവായ ദൈവം പറയുന്ന ആ ജയം സ്തോത്രം, ഇന്ന് നമുക്ക് ആ ജയം നമുക്ക് പകർന്നിരിക്കുക പുത്രനിലൂടെ. എന്നിട്ട് സ്തോത്രം തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു, രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു, നിത്യതയുടെ അവകാശ പദവിയിലേക്ക് അവരെ ചേർത്തെടുക്കുന്നു സ്തോത്രം. വലിയ ദൈവപ്രവൃത്തികൾ സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവം ഈ ഭൂമിയിൽ അത്ഭുതം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി നൽകിയ ഏറ്റവും മഹാ അത്ഭുതം. ആ അത്ഭുതം
മരണത്തെ ജയിച്ചുകൊണ്ട് പിതാവിന് സ്വതന്ത്രം പിതാവ് ഒരുക്കിയ പദ്ധതിയുടെ പൂർണ്ണ ജയത്തെ പിതാവിന് കൈമാറുകയാണ്. എന്നിട്ട് ആ കർത്താവ്, ആ വലങ്കരമായ പിതാവിൻ്റെ വലങ്കരവും ഭുജവുമായ കർത്താവ് സ്വതന്ത്രം നമുക്ക് അവൻ്റെ ആത്മാവിനെ പകർന്നു തന്ന് അവൻ്റെ അധികാരങ്ങളും അവനിലൂടെ പ്രവർത്തിച്ചപ്പെട്ട വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ചെയ്യുവാൻ നമ്മെ നിയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളൊരത്ഭുതമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളൊരത്ഭുതമാണ്. ഇനി നിങ്ങളിലൂടെയാണ് അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ കണ്ടിന്യൂ ചെയ്യപ്പെടാൻ പോകുന്നത്. കർത്താവ് പിതാവായ ദൈവം തൻ്റെ വലങ്കരമായ വിശുദ്ധഭുജമായ ക്രിസ്തുവിനെ നമുക്ക് നൽകി ഈ ഭൂമിയിലേക്ക് കന്യകയിലൂടെ അവതരിപ്പിച്ച് ആത്മാവിനെ നൽകി, ആത്മാവിൽ കന്യകയിലൂടെ ജനനം സംഭവിച്ച് ഈ ഭൂമിയിൽ നടന്ന സകലവിധ വ്യാധിയെയും ഭൂതങ്ങളെയും പുറത്താക്കി വീര്യപ്രവൃത്തികളെ ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് വലിയ ദൈവപ്രവൃത്തികളെ ചെയ്ത് അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് ദൈവരാജ്യത്തെ പ്രദർശിപ്പിച്ചിട്ട് സ്തോത്രം അവൻ അവൻ്റെ ആ ആത്മാവിനെ നമുക്ക് നൽകി ആ അത്ഭുതങ്ങളുടെ കണ്ടിന്യൂയിറ്റി ചെയ്യുവാൻ, അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുവാൻ, സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ, പാപികളെ മാനസാന്തരപ്പെടുക എന്നുള്ള അത്ഭുത പ്രവൃത്തി ചെയ്യിപ്പിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാനും സകല ദീനക്കാരെയും പൊറുപ്പിക്കുവാനും ദൈവത്തിൻ്റെ സകല അധികാരവും നൽകി നമ്മളെ ഇന്ന് പകൽക്കാലം ഇന്ന് ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കർത്താവാക്കി. ഇനി നമ്മളാണ് നിത്യതയുടെ പ്രത്യാശയെ ഈ ഭൂമിയിൽ പ്രകാശിപ്പിക്കേണ്ടവർ. നാമാണ് സ്വർഗരാജ്യത്തിലേക്ക് ജനത്തെ നയിക്കേണ്ടവർ. സ്തോത്രം. അത്രത്തോളം നമ്മളെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച ആ പിതാവിന് നന്ദി ഈ പ്രഭാതത്തിൽ പറയട്ടെ. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിഷയങ്ങളെ, ദൈനംദിന വിഷയങ്ങളെ ഓർത്താവലപ്പെടുന്നത്. കർത്താവ് പറയുക, നിങ്ങളൊരത്ഭുതമാണ്. നിങ്ങളിലൂടെയാണ് ഇനി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യും. തിരുവചനം നമ്മളോട് ഉറപ്പ് പറയുകയാണ്, ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യും. അതെ, നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ അഴിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ കെട്ടും. അതെ, നിങ്ങൾക്കൊരു കാര്യവും അസാധ്യമല്ല. നിങ്ങൾ ഒരുമനപ്പെട്ട് എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് ചെയ്തു തരും, ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പുറപ്പെടുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവൃത്തികൾ ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സാഹചര്യങ്ങളെ മറികടക്ക്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനേകരെ സുഖപ്പെടുത്ത്, അനേകരെ മാനസാന്തരപ്പെടുത്ത്, അനേകരെ പാപമോചനം നൽകുക, അനേകരെ നിത്യതയിലേക്ക് നയിക്കുന്നവരായി തീരുവാനിടയായി തീരട്ടെ. ഇതൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എൻ്റെ ദൈനംദിന ജീവിതം വളരെ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ, നിസ്സഹായതയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ പരിമിതമായ അറിവുകൾക്കുള്ളിൽ ഒരു പ്രകാശനം ലഭിക്കേണ്ടതിനാണ് ഞാനിതെന്ന് പറഞ്ഞത്. ദൈവം അത്ഭുതം ചെയ്തത് തൻ്റെ വലങ്കയ്യും തൻ്റെ വിശുദ്ധ ഭുജവുമായ ക്രിസ്തുവിലൂടെ. ആ ക്രിസ്തു ഭൂമിയിൽ അത്ഭുതങ്ങളെ ചെയ്തു തന്നിട്ട് നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് പിതാവ് ഈ ഭൂമിയിൽ അവനെ അയച്ചതുപോലെ നമ്മെ നിർത്തിയിരിക്കുക, നമ്മളിലൂടെ ഇനിയും പ്രവർത്തിക്കുവാൻ, നമ്മളിലൂടെ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, നമ്മളിലൂടെ ദൈവനാമം ഈ ഭൂമിയിൽ മഹത്വമെടുക്കുവാൻ, അതിനെപ്പറ്റി തിരിച്ചറിവോടെ വ്യക്തമായ ബോധ്യത്തോടെ മുൻപോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തിരുവചനം പറയുന്നു, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കൈ, അവൻ്റെ വിശുദ്ധ ഭുജവും എന്ന് പറഞ്ഞാൽ അവൻ കർത്താവായ യേശു ക്രിസ്തു, അവൻ്റെ വലങ്കരമായ കർത്താവിനായ യേശു ക്രിസ്തുവും അവൻ്റെ വിശുദ്ധ ഭുജമായ യേശു ക്രിസ്തു ജയം നേടിയിരിക്കുന്നു. യേശു ജയിച്ചതുകൊണ്ട് നിങ്ങളും ജയിക്കും. യേശു ജയിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അതെ, പിതാവിന് വേണ്ടിയാണ് അവൻ ജയിച്ചത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി കൂടിയാണ് അവൻ്റെ ജയം. ആ ജയത്തിൽ പരിപൂർണതയുണ്ട്. ആ ജയത്തിൽ വിശ്വസിക്കുന്ന, ആ ജയാളിയായ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ലജ്ജിച്ച് പോകത്തില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല, നിങ്ങൾക്ക് തോൽക്കുവാൻ പറ്റത്തില്ല. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സമസ്ത മേഖലകളിലും കർത്താവായ യേശു ക്രിസ്തു മുഖേന നിങ്ങൾക്ക് ജയമുണ്ടാകും. അതുകൊണ്ടാണ് പിതാവായ ദൈവം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു മുഖേന എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന പിതാവിന് നന്ദി പറ. അവൻ ജയിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവന് ജയം മാത്രമേ അറിയാവുള്ളൂ. പരാജയങ്ങൾ അവൻ്റെ മുമ്പിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. പരാജയത്തെ തകർത്തതാണ്, പരാജയത്തിൻ്റെ തലയെ തകർത്തു. ഇനിയും ജയോത്സവം ആടുവാൻ നിങ്ങളെയും എന്നെയും ക്ഷണിക്കുകയാണ്. അതെ, ആ ജയത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ വിശുദ്ധ ഭുജം, ആ വലങ്കരം തിരിച്ചറി, അത് നമുക്ക് ദാനമായി നൽകി അവൻ്റെ ആത്മാവിനെ തിരിച്ചറി, അതിലൂടെ നമുക്ക് നൽകിയ ജയകരമായ ജീവിതം തിരിച്ചറി. ഭാരപ്പെടേണ്ട കുഞ്ഞെ, നിങ്ങൾ ജയിക്കും. വിഷമിക്കേണ്ട പ്രിയമുള്ളവരെ, നിങ്ങൾക്കത് മറികടക്കാൻ കഴിയും. യേശു നിങ്ങൾക്ക് തുണയായിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ജയമുണ്ട്. യേശു ആ നിങ്ങളുടെ കർത്താവ്. അതുകൊണ്ട് നിങ്ങൾ ലജ്ജിച്ച് പോകത്തില്ല. യേശു നിങ്ങളുടെ തലയെ ഉയർത്തും. യേശു നിങ്ങളെ മാനിക്കും. അതെ, ആ വലങ്കരം, ആ വിശുദ്ധ ഭുജം അത്ഭുതം പ്രവർത്തിച്ചത് നമ്മോടുകൂടിയാണ്. പിതാവായ ദൈവത്തിന് മഹത്വം കരേറ്റാം. ജയം നമ്മുടെ അവകാശമാണ്. സ്തോത്രം. ആമേൻ.
നമുക്ക് പുതിയ പാട്ടുകളെ പാടുവാൻ സാധിക്കട്ടെ. ഇത്ര വലിയ ദൈവത്തിന് പുതിയ പാട്ടുകളെ പാടുവാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തന ഭാഗം നമ്മളോട് ആരംഭിക്കുന്നത്. സ്തോത്രം. അജയം തന്ന ദൈവത്തിന് പുതിയ പാട്ട് പാടി നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു, ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ വിട്ടുപോയി. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, നീ ഒരു ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ, കണ്ണുനീരുകളെ തുടയ്ക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നത് അത്ഭുത മന്ത്രിയിലാണ്, വീരനായ ദൈവത്തിലാണ്. അവൻ്റെ വലങ്കരവും വിശുദ്ധ ഭുജവും അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, ജയം നേടിയിരിക്കുന്നു. ഇന്ന് ആ ജയം കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ പിതാവേ നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ തുളിച്ചു നിൽക്കണം, ജയത്തെ നൽകണം, കണ്ണുനീരുകളെ മാറ്റണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ വേദനകളെയും വേദനകളെയും അവിടെ നൊപ്പി മാറ്റണമേ. അവർ നിരന്തരമായ പരാജയ ഭീതിയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുമാറാകണമേ. അവരൊരു അത്ഭുതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. സകലവിധ വ്യാധിയെയും സുഖപ്പെടുത്തിയ ദൈവമേ, ഇന്നിനെ കേട്ടിരിക്കുന്നവരുടെ സകല ദീനവും സൗഖ്യമാകട്ടെ. ആമേൻ. മരിച്ചവനെ ജീവിപ്പിച്ച ദൈവമേ, ആത്മാവിൽ മരിച്ചുപോയി പിന്മാറിപ്പോയി മാനസാന്തരമില്ലാത്ത അനുഭവത്തിൽ നിന്ന് അവരെ ജീവനിലേക്ക് ഞാൻ വിളിക്കുന്നു. അതെ, മാനസാന്തരം കൊടുക്കണമേ, രൂപാന്തരം കൊടുക്കണമേ, പിന്മാറിപ്പോയവനെ മടക്കി കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തിരികെയാണ് കർത്താവേ. ഇന്ന് പകൽ എക്സാമുകളുടെ റിസൾട്ടിന് കാത്തിരിക്കുന്ന പിള്ളേർക്കായി പ്രാർത്ഥിക്കുന്നു. CBSE അതുപോലെ ICSE ഒക്കെ ആയിട്ട് വിവിധമായ സ്കൂളുകൾ കോളേജുകളിലൊക്കെ എക്സാമുകൾ എഴുതിയ കുഞ്ഞുങ്ങൾ, അതുപോലെ RNOET കർത്താവേ, അങ്ങനെയുള്ള രാഷ്ട്രീയ രാജ്യങ്ങളിലെ മാനദണ്ഡ എക്സാമുകളൊക്കെ എഴുതി പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായ ജയം യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങൾ കടഭാരങ്ങളാലൊക്കെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടണമേ, കടബന്ധനങ്ങൾ അഴിയണമേ, സൗഖ്യവും വിശാലതയും കൊടുക്കണമേ, വിടുതൽ നൽകണമേ, നിറവാർന്ന ജീവിതം അവർക്ക് നൽകണമേ, ദുരിത ദുഃഖങ്ങളിൽ നിന്ന് അവരെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരുകളെ മാറ്റണമേ, അസൂയയുടെ വിടക്കണുകളെ ശാസിക്കുന്നു കർത്താവേ. പിന്നാലെ നടക്കുന്ന ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രഷർ കർത്താവ്, ഷുഗർ ഒക്കെ അബ്നോർമലായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി പ്രഭാതത്തിൽ കർത്താവ് തൻ്റെ പ്രഷറുകൾ നോർമലാകട്ടെ, തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ, ഷുഗറുകൾ നോർമലാകട്ടെ, കൊളസ്ട്രോളുകളും ബ്ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, ശാരീരിക സൗഖ്യവും ആരോഗ്യവും നൽകി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കൃപയിൽ പുതിയണമേ. അഡിക്ഷനുകളിൽ കിടക്കുന്നവരെ വിടുവിക്കണമേ. ലഹരിയുടെ അടിമത്തങ്ങളിൽ നിന്ന് ജീവിതങ്ങളെ വിടുവിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തിരികെയാണ് പിതാവോട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ വാട്സപ്പ് നമ്പർ അടി കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ടെക്സ്റ്റ് ചെയ്യണം. സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാം, പ്രാർത്ഥനാ വിഷയങ്ങളും പങ്കുവയ്ക്കണം. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വതന്ത്രം നിങ്ങൾ വാട്സപ്പിൽ എന്നെ ഒന്ന് കോൾ ചെയ്താൽ നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയിത്തരട്ടെ. അനേകർക്ക് വിടുതലിനും ആശ്വാസനുമായി നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ചിലപ്പോൾ തീരും. അതുകൊണ്ട് നിശ്ചയമായും അത് മറന്നു പോകരുത്, മൂടി വയ്ക്കുകയും ചെയ്യരുത്. യേശുവിൻ്റെ സാക്ഷിയായി നമുക്ക് മാറാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി, ഗോഡ് ബ്ലെസ് യു, ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.